ആരോപണങ്ങൾക്ക് മറുപടിയുമായി മാണി സി കാപ്പൻ. പാലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് എതിരി നിൽക്കുന്നവരാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് എം എൽ എ. ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ചില വാർത്തകൾ ചില ദൃശ്യ വാർത്താ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിക്കുകയുണ്ടായി. അത് സോഷ്യൽ മീഡിയയിലൂടെ കുറെ പേര് ആഘോഷിക്കുകയായിരുന്നു. ഞാൻ തീർത്തു പറയുന്നു, ഒരു കാരണവശാലും ഞാൻ ബി ജെ പിയിലേക്കില്ല. അങ്ങനെ ഞാൻ ഒരു ഡയലോഗ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു ചാനലിനോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ തിരക്കിട്ട് പഠിക്കു നിൽക്കുമ്പോഴായിരുന്നു. അപ്പോ ലാസ്റ്റ് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചു പറയാമെന്നു ഞാൻ പറഞ്ഞു. ആർക്കും എവിടെയും പോകാമല്ലോ എന്ന് പറഞ്ഞു എടുത്തിട്ട് എന്റെ ഭാഗത്ത് വന്നു. രണ്ട്, കെ സുധാകരനെ പറ്റി ഞാൻ മോശമായി പറഞ്ഞിട്ടുണ്ട്. കെ സുധാകരനും ഞാനും തമ്മിലുള്ള വ്യക്തിബന്ധം എന്ന് പറയുന്ന 1978 മുതല അദ്ദേഹം കോൺഗ്രസിന്റെ ചിന്തചിതിരത്തില് പുതിയ കക്ഷികളെ അല്ലെങ്കിൽ പഴയ വിട്ടുപോയ കക്ഷികളെ യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അദ്ദേഹം മാത്രമല്ല മറ്റു പലരും കൊടുത്തു. അതിനെക്കുറിച്ച് അടുത്ത് പറയുന്ന ചോദിച്ചപ്പോൾ ആര് വേണേ വരട്ടെ, അത് അവരുടെ കോൺഗ്രസിന്റെ ചിത്രത്തിലെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ്. അതിനൊരു തീരുമാനം എടുക്കേണ്ട യു ഡി എഫ് ആണ്. ഞാനും കൂടി ഉൾപ്പെട്ട എന്റെ പാർട്ടി കൂടി ഉൾപ്പെട്ട യു ഡി എഫിൽ അത്ര ഒരു ചർച്ച വന്നിട്ടില്ല എന്ന് മറുപടി പറഞ്ഞു. അടുത്തൊരു ചോദ്യം ചോദിച്ചു, ദ്രൗപദി മുർമു രാഷ്ട്രപതിക്ക് വോട്ട് ചെയ്തത് ഞാനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെയെങ്കിലും വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നേരെ മുഖത്ത് വേണ്ടി പറയാനുള്ള തന്റേടമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങളിലുള്ള ക്ലാരിറ്റി ഒന്ന് വരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ളത്. ഇത് പലരും ഒരു ആഘോഷമായി കൊണ്ടുനടക്കാരെന്ന് വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഒക്കെ ഈ വാർത്ത ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ പാലായെ സംബന്ധിച്ച് പാലായുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ചിലര് ഇതിന്റെ പിന്നിലുണ്ട് എന്നെനിക്ക് വ്യക്തമായി അറിയാം. ഈ വർഷം പാലായിക്ക് ആകെ കിട്ടിയത് 7 കോടി രൂപയാണ്. 5 കോടി രൂപ ഇവിടെ ഒരു കുരിശിങ്കൽ പാലത്തിന്, 2 കോടി രൂപ ഇവിടെ കേരള കോൺഗ്രസ് ഒരു പലിശ പിടിച്ച ഒരു സൊസൈറ്റി വേണ്ട 70 കോടി രൂപയോളം ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. റബ്ബർ പാൽ മേടിച്ചതിന്റെയും ഡെപ്പോസിറ്റ് മേടിച്ചതിന്റെയും റബ്ബർ ഷീറ്റ് മേടിച്ചതിന്റെയും ഒക്കെ ഇവിടെ പല ഇനിയും പല ആത്മഹത്യകളും പല രോഗികളും മരിക്കാൻ കിടക്കുന്നു. ഇവിടെ എത്രയോ പേര് വരുന്നു. ഓരോ ദിവസവും ഞാൻ മുഖ്യമന്ത്രിയുടെയും ബന്ധപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ആ സൊസൈറ്റി റിവൈവ് ചെയ്യാൻ വേണ്ടി ഒരു കൺസോർഷ്യം ഉണ്ടാക്കി. ആ കൺസോർഷ്യത്തിൽ 4 കോടി രൂപ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു മറ്റ് ബാങ്കുകളിൽ നിന്നും. അതിൽ ആകെ 80 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. ആ കാശ് വെച്ച് 2 ഫാക്ടറികളുള്ളതിൽ ഒന്ന് തുറക്കാനുള്ള തീരുമാനമെടുത്ത് അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും കൂട്ടി രണ്ടാമത് ഈ 2 കോടി രൂപയുടെ ഈ ബഡ്ജറ്റ് വന്നതും ഒന്നും ചെയ്തിട്ടില്ല. വേറൊരു സൊസൈറ്റി ഇവിടെ ഇവർ തന്നെ ഭരിച്ചുകൊണ്ടിരുന്നത്, അതും 70 കോടി രൂപയാണ് ജനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഈ രണ്ട് സൊസൈറ്റികൾ നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യസമര സേനാനികളായ എന്റെ പിതാവ് ചെറിയാൻ ജേക്കപ്പനും ചാണ്ടിസാറും കെ എം ചാണ്ടിസാറും കൂടി ഉണ്ടാക്കിയ സൊസൈറ്റികളാണ്. വളരെ നല്ല നിലയ്ക്ക് പിക്കിട്ടിരുന്ന ഏതാണ്ട് 100 കണക്കിന് ആളുകൾക്ക് ജോലി ലഭിച്ചിരുന്ന ഒരു നല്ല പ്രസ്ഥാനമായിരുന്നു. ആ രണ്ട് പ്രസ്ഥാനവും ഇവിടെ കൂട്ടിക്കിട്ടി. പാലയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, കളയാമാക്ക പാലം 4 തൂണനിക്കാണെങ്കിൽ 9 വർഷമായി അപ്രോച്ച് റോഡില്ല. അപ്രോച്ച് റോഡില്ല ലോകത്തിലെങ്കിലും പാലം പണി. ഇവിടെ ഒരു വികസന പ്രവർത്തനങ്ങൾ മാണിസാർ കൊണ്ടുവന്നതിനൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. ഞാൻ അദ്ദേഹവുമായി 3 പ്രാവശ്യം മത്സരിച്ചു. ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ ഞാൻ തോറ്റത് 7500 വോട്ടിന് ആദ്യത്തെ തെരഞ്ഞെടുപ്പിലാണ്. പിന്നീട് ഭൂരിപക്ഷം താഴ്ന്നു വരികയായിരുന്നു. അവസാനം 4500 ആണ്. ഞാൻ അദ്ദേഹം ചെയ്തിരുന്ന ഒരു പ്രവൃത്തികളിലും ഇന്റർഫിയർ ചെയ്യാൻ പോയിട്ടില്ല. ഇവിടെ ഒറ്റ എം എൽ എ പുറകെ കിടക്കുക, ഞാൻ ഗവൺമെന്റിൽ ഗവൺമെന്റ് പ്രസ് ചെയ്തുകൊണ്ട് പല പ്രോജക്ടുകളും ഇവിടെ കൊണ്ടുവന്നത് പറയാതിരിക്കാൻ നിർത്തിയില്ല. സഹാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നപ്പോൾ ഏതാണ്ട് 83 കോടി രൂപയുടെ റോഡുകൾ മാത്രം, അതുപോലെ 562 കോടി രൂപയുടെ രാമപുരം കുടിവെള്ള പദ്ധതി, അതിനെല്ലാം സാങ്ഷൻ തന്നു. 50 കോടി രൂപയുടെ കരിമുങ്ങയും കുടിവെള്ള പദ്ധതി എലിക്കുളം പഞ്ചായത്തിന് വേണ്ടി മാത്രമുള്ളത് ഇതൊക്കെ തന്നതാണ്. അത് ഞാൻ ആ രമേശ് ചെന്നിത്തല വന്ന ജാഥയിൽ നയിച്ച ജാഥയിൽ ഞാൻ യു ഡി എഫിലേക്ക് ചേർന്നതായിട്ട് ചെന്ന് ചേരുന്ന സമയത്ത് പോലും തന്റെ അടുത്തുകൂടെ ആ സ്റ്റേജിൽ നിന്ന് പറഞ്ഞാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ പാലായിക്ക് വേണ്ടി ചെയ്തു തന്ന സഹവ പിണറായി വിജയൻ ഇടതുപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിലെ മന്ത്രിമാരുമാണ് എന്ന് പറയാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു. പക്ഷെ ഇവിടെ ഇപ്പം വരുന്നത് ആ വഴിക്ക് വന്ന ഡെവലപ്മെന്റ്സ് മുഴുവൻ ഇടതുപക്ഷം മുന്നേടിയത് പണ്ടുകാലത്ത് കൊണ്ടുവന്ന മുഴുവൻ മാണി സാർ കൊണ്ടുവന്നതാണ്. സത്യത്തിൽ പറഞ്ഞ കഷ്ടമാണ്. ഇവിടെ പഴയ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. ഈ രാജ്യത്തിന്റെ പല പല വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള നിരവധി വ്യക്തികളുണ്ട്. എന്റെ പിതാവിന്റെ പേരിന് പാലായിൽ ഒരു സ്റ്റേഡിയത്തിന്റെ പേരിട്ടു, ചെറിയ അഞ്ചേക്കപ്പൻ മെമ്മോറിയൽ സ്റ്റേഡിയം. അതിന്റെ ഒരു ഗേറ്റും
വലിയ ഗേറ്റ്. ഞങ്ങളുടെ കുടുംബക്കാർ ആവശ്യം മുടക്കിപ്പുള്ളതാണ് ഗേറ്റ്. ആ ഗേറ്റ് അപ്പുറത്ത് പോലെ ഒരു ഗേറ്റ് കൂട്ടെന്ന് വെച്ചിട്ട് ഗാലറിയുടെ മേളിൽ ഗ്യാമാണി മെമ്മോറിയൽ ഗ്യാലറി സിന്തറ്റിക് ട്രാക്സ് അടിച്ചിട്ട് ഗ്യാമാണിന്റെ പേര് അതൊക്കെ ഇട്ടോട്ടെ കുഴപ്പമില്ല. ഒരു സ്റ്റേഡിയം ഒരാളുടെ പേരിൽ പെടുന്നതിന്റെ അതിന്റെ അത്രയും ഈ പണി പണിയാകുമ്പോൾ ശരിയായിരുന്നു.